കാര്യവട്ടം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് എസ് എഫ് ഐയുടെ നിലപാട് എന്താണ്, വസ്തുത എന്താണ് എന്ന കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന പരാതി എസ് എഫ് ഐയുടെ ജില്ലാ നേതൃത്വത്തിനുമുണ്ട്. കാര്യവട്ടം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്നത് എന്താണെന്ന് അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ അജന്ത് തന്നെ കൈരളി ന്യൂസിനോട് പങ്കുവയ്ക്കും. ആദ്യമായി പറയാനുള്ളത് കേരള സർവകലാശാല ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി NAAC A++ ലഭിച്ച ക്യാമ്പസാണ്. NIRF റാങ്കിങ്ങിന് വലിയ ഉയർന്ന റാങ്കിങ് കരസ്ഥമാക്കിയ ക്യാമ്പസാണ്. അതായത് മികച്ച അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള എൻട്രൻസ് എഴുതി നല്ല മാർക്കോട് കൂടി വരുന്ന ആളുകൾ പഠിക്കുന്ന ക്യാമ്പസിനാണ്. ആ ക്യാമ്പസിനകത്ത് ഇടിമുറികളല്ല, മറിച്ച് പഠനമുറികളാണ് ക്യാമ്പസിനകത്തുള്ളത്. ആ പഠനമുറികൾ ഹോസ്റ്റലിനകത്ത് കയറി എസ് എഫ് ഐയുടെ ആ ഹോസ്റ്റലിനകത്ത് കയറി റീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള റൂമുകൾ തറക്കുന്ന നിലയിലേക്ക് അവിടുത്തെ KSU നേതാവ് സാൻജോസിൻ്റെ നേതൃത്വത്തിൽ പുറത്തുനിന്നുള്ള കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഗുണ്ടകൾ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ SF നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ SFI വലിയ ആധിപത്യം, കുട്ടികൾ വലിയ രീതിയിൽ SFI പിന്തുണ നൽകുന്ന ഒരു ക്യാമ്പസാണ് ആ ക്യാമ്പസാണ്. അപ്പോൾ ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾക്ക് KSU അവിടുത്തെ ക്യാമ്പസിൻ്റെ വിദ്യാർത്ഥികളുടെ വലിയ പിന്തുണ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തുനിന്ന് ആളുകൾ വന്നാൽ മാത്രമേ ക്യാമ്പസിനകത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ള അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് ഗുണ്ടകളെ ചേർത്ത് ക്യാമ്പസിനകത്തേക്ക് വരികയും അവിടെ അക്രമം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അവർ ഹോസ്റ്റലിനകത്തേക്ക് കയറി വലിയ രീതിയിലുള്ള അക്രമം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്താണ് ക്യാമ്പസിൻ്റെ പുറത്തൊക്കെ കൂടി നിന്ന അന്തേവാസികളും അവിടുത്തെ വിദ്യാർത്ഥികളും ഓടി ഹോസ്റ്റലിനകത്തേക്ക് കയറുകയും സെക്യൂരിറ്റി ഓഫീസറെ വിളിക്കുകയും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന അപ്പം തന്നെ സെക്യൂരിറ്റിയെയും പോലീസിനെയും അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ SFI പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ ഹോസ്റ്റലിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ രണ്ട് പേരെ മാത്രമേ നമുക്ക് അവിടെ വിദ്യാർത്ഥികളെല്ലാം സെക്യൂരിറ്റി ജീവനക്കാർക്കും ലഭിച്ചുള്ളൂ, ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ആ പ്രശ്നം നടക്കുന്ന അതേ നിമിഷം തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാസംഘം ക്യാമ്പസിനകത്ത് കയറുകയും വെല്ലുവിളിക്കുകയും നമ്മളെ ആക്രമിക്കും വധിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അതിൻ്റെ വിഷ്വൽസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ എത്തുന്നുണ്ട്. ഇത് മാധ്യമങ്ങൾ ഒരു നമ്മൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാനോ SFI ഭാഗം റിപ്പോർട്ട് ചെയ്യണ്ട, മറിച്ച് പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാദം, അതായത് വലിയ രീതിയിലുള്ള കുപ്രചരണം നടക്കുന്നത് KSU ഹോസ്റ്റലിനകത്ത് വന്ന് നിന്ന് പോലീസ് മോചിപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത കൊടുക്കുന്നത്. പോലീസ് ഹോസ്റ്റലിനകത്ത് കയറിയിട്ടേ ഇല്ല, പോലീസ് ഹോസ്റ്റലിനെ പുറത്താണ് നിൽക്കുന്നത്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പോലീസിനകത്തേക്ക് പോലീസിനെ ഇവർ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് പോലീസിൻ്റെ അടുത്ത് അന്വേഷിച്ചാൽ ഏത് മാധ്യമങ്ങൾക്കും മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും അവിടുത്തെ കാര്യവട്ടം ക്യാമ്പസിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അജന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. അജന്ത് പരാതിയായി പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടെ ഈ ഇടിമുറി എന്ന കാര്യം വസ്തുതാ വിരുദ്ധമായ പ്രചരണമാണ് നടത്തുന്നത്. മറ്റൊന്ന്, അവിടെ വെച്ച് ആ KSU ക്കാരെ മർദ്ദിച്ച അവരെ അവശരാക്കി അവരെ ആ പോലീസ് വന്നാണ് മോചിപ്പിച്ചതെന്നാണ് ഒരു സംഘം മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. അങ്ങനെയല്ല, ആ ഹോസ്റ്റലിൻ്റെ വാർഡനും ചുമതലക്കാരുമൊക്കെ തന്നെ അക്രമകാരികളെ പിടിച്ച് പോലീസിന് ഏൽപ്പിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസിനോട് പോലും ഔദ്യോഗികമായി പോലും ഒരു തരത്തിലുള്ള വിലയിരുത്തൽ നടത്താതെ ഏകപക്ഷീയമായിട്ടുള്ള പ്രചരണമാണ് നടത്തിയത്. അതിനെതിരെയാണ് SFI പ്രതികരിക്കുന്നത്. ക്യാമറമാൻ അജിത് കാരണൊപ്പം നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.